എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നല്ലൊരു മധുരത്തോടു കൂടെ കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ ഉണ്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരേപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ സൈനസ് പ്രോബ്ലം വരാറുണ്ട് അതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുപ്പ് കൊണ്ടല്ല റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ പോലും എനിക്ക് അത് കഴിച്ചാൽ അതിൻ്റെ തണവുമുണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഒരു അനാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ മണികളൊക്കെ എടുത്തിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം തീരെ ചേർക്കാതെ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിലത്തെ കുരുവുകളൊന്നും അരഞ്ഞു പോവാതെ തന്നെ കിട്ടും അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ബ്ലണ്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് അങ്ങണ്ട് അരക്കരുത് കേട്ടാൽ അപ്പോൾ കുരുവൊക്കെ എങ്ങനെയുണ്ട് അരഞ്ഞു പോവും അപ്പോൾ കുരു വേറിട്ട് നിൽക്കുന്ന തരത്തിൽ വേണം കുറച്ച് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാൻ ജ്യൂസ് അരിക്കുന്ന അരിപ്പേരല്ല കുറച്ചും കൂടി ഒരു കണ്ണി വലിപ്പമുള്ള അരിപ്പേരാണ് അരിച്ചെടുക്കുന്നത് കുരു ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അനാറിൻ്റെ ജ്യൂസ് എടുത്തു വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊരു മുക്കാ ഗ്ലാസ്സോളം ഉണ്ട് കിട്ടാം അപ്പോൾ പാലെടുത്ത ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പാലും മുക്കാ ഗ്ലാസ് ഈ അനാറിൻ്റെ നീരും അപ്പോൾ നമ്മൾ വെള്ളമൊന്നും തീരെ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്നും കൂടിയും പിഴിഞ്ഞെടുത്താലും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനൊന്നും എടുത്തിട്ടില്ല ഇതിലേക്ക് ഒരു നമ്മള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓട്സും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു അനാറിൻ്റെ ആ ഒരു ഫ്ലേവറും അതേപോലെ അതിൻ്റെ ഒരു മധുരം കൂടെ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടേട്ടാ ഇത് ചേരുമ്പോൾ അത്യാവശ്യത്തിന് മധുരം കിട്ടുന്നുണ്ട് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതൊരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓട്സ് ഒന്ന് വേവുന്നത് വരെ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് അടിക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഞാൻ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആപ്പിൾ നമ്മൾ കഴിക്കണമെങ്കിലും കുറച്ച് മുന്നേറ്റ് ഒരു ചൂടോട് കൂടിയിട്ടല്ലേ കഴിക്കുക ആ ആപ്പിളും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിടുമ്പോൾ അതും അതിൻ്റെ ആ ഒരു തണവും വിട്ടുകിട്ടും അപ്പോൾ ഇതിലേക്ക് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഫീ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം വളരെ ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്ലേവറും കൂടിയായിട്ടാണ് ഇട്ടത് ഒരു കളറും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി കഴിക്കാനുള്ളൊരു സമയമാകുമ്പോൾ ആ കഴിക്കേണ്ട ചൂടിൻ്റെ ആ സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലി എടുത്തിട്ടുള്ള ആപ്പിളാണ് അപ്പോൾ അതും കൂടെ കൊടുത്താൽ ആ ആപ്പിളിൽ ആപ്പിളിലുണ്ടാവുന്ന ആ ഒരു തണവില്ലേ അതും കൂടെ പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും വരാറില്ല അത്യാവശ്യ ഒരു ചൂടിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ വായ്പ പൊള്ളാത്ത തരത്തിലുള്ള ചൂട് എന്നാലാണ് നം ഈ ആപ്പിൾ അതിലിട്ടേ അതിലേക്കും കുറച്ച് ചൂടായിട്ട് നിൽക്കുകയുള്ളതിൻ്റെ തണവ് പോവുള്ളൂ അപ്പോൾ പിന്നെ നല്ലോ ആപ്പിൾ വെന്ത് പോവുകയും ചെയ്യില്ല നമുക്ക് കടിക്കാനുള്ള ഒരു തരത്തിലാവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം